ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം നാം ആദ്യം മുതൽ തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. ആ വസ്തുത ഏവർക്കും അറിയാമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് 6-ാം അധ്യായം തുടങ്ങുന്നു. തുടക്കത്തിൽ വിഷയം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണ്. നമുക്കേവർക്കും സുപരിചിതമായ വിഷയമാകിയാൽ ചില കാര്യങ്ങൾ നാം ഏവരുടെയും ഓർമ്മയ്ക്കായി പറയുന്നു. 1, 5000 എന്നത് അന്നത്തെ സമ്പ്രദായമനുസരിച്ച് പുരുഷന്മാരുടെ എണ്ണം മാത്രമാണ്. സ്ത്രീകളും കുട്ടികളും കൂടെ ആകുമ്പോൾ ഏകദേശം 10,000-ത്തിനടുത്ത് വരുമല്ലോ. ഈ സംഖ്യ അന്നത്തെ കാലത്തെ ഒരു ബൃഹത് സംഖ്യയാണെന്ന് നാം അറിയണം. അന്ന് ലോകം മുഴുവനും 15,00,000 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കണക്ക്. 2, മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങൾ, ക്ഷീണാവസ്ഥ എല്ലാം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹ. തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ കണ്ടിട്ടാണ് ഭക്ഷണം ഒരുക്കുന്നത്. അതിഥിസൽക്കാരം പരമപ്രധാനമാണെന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണിത്. മാത്രമല്ല, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ, ക്ഷീണാവസ്ഥ, സങ്കടം, പ്രശ്നം, പ്രയാസം, ദുഃഖം, ദുരിതം, ബാധ, രോഗങ്ങൾ, എല്ലാ സങ്കടക്കടലിനെക്കുറിച്ചും അറിയുന്നവനാണവൻ. അവങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. 3, മനുഷ്യൻ്റെ സഹകരണം ഏതൊരു കാര്യത്തിനും ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ പരിമിതികൾ വരെ നാം ചെയ്യണം, ശേഷം അവിടുന്ന് ചെയ്തുകൊള്ളും. അതിനുദാഹരണമാണ് ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ കെട്ടഴിപ്പിച്ചതും പച്ചവെള്ളം വീങ്ങിയാക്കിയപ്പോൾ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളം നിർപ്പിച്ചതും. 4, മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്കായി ആഹാരം നൽകിയപ്പോൾ ഇവിടെയും മരുഭൂമിയിൽ വിജനപ്രദേശത്ത് മേശയൊരുക്കുന്നു. 13-ാം അധ്യായത്തിൽ അന്ത്യഅത്താഴം കുറിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശദീകരണം വിശുദ്ധ യോഹന്നാൻ ഇവിടെയാണ് നമുക്ക് നൽകുന്നത്. അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കിക്കൊടുത്തു എന്നത് പരമപ്രധാനമാണ്. വാഴ്ത്തി എന്നതിനെ മൂലഭാഷയിൽ സ്തോത്രം ചെയ്തു എന്നും പറയുന്നു. യൂക്കറിസ്റ്റിയോ അഥവാ സ്തോത്രബലി എന്ന പദമുണ്ടായത് അങ്ങനെയാണ്. താൻ ജീവൻ്റെ അപ്പമാണ്. ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ ലഭിച്ചത് ശാരീരിക പോഷണം മാത്രമായിരുന്നു. 5, പങ്കുവയ്ക്കലിൻ്റെ മഹത്വം ബാലൻ്റെ സമർപ്പണത്തിലുണ്ട്. മറ്റു പല ബാലന്മാരുടെയും കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം, പക്ഷേ അവർ അതെല്ലാം പൂഴ്ത്തി വച്ചിരിക്കാം. അവരുടേത് ഉപയോഗശൂന്യമായി. കർത്താവ് പൊലിപ്പിച്ച അപ്പത്തിന് ഒരു പ്രത്യേക മേന്മ കാണുമല്ലോ. നാമും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഇടയാകണമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 6, അപ്പം മിച്ചം വന്നത് പിന്നത്തേക്ക് ശേഖരിച്ചത് സുരുക്കൂട്ടലിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം ദൂർധും ദുർവ്യയവും ചെയ്യുന്നവർക്കെതിരെ താക്കീതുമാണ്. 7, തീരെ അസാധ്യമെന്ന് കരുതുന്ന ഘട്ടത്തിൽ നമ്മുടെ ദൈവം ദൈവിക നീതി പ്രദർശിപ്പിച്ചിരിക്കും, അവൻ ഇടപെട്ടിരിക്കും. അതിനുമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെ ആത്മീയവും ലൗകികവുമായി പോഷിപ്പിക്കുന്ന അവിടുത്തെ കൃപയ്ക്ക് ഞങ്ങൾ ഇന്നും എന്നും സ്തോത്രം ചെയ്യുന്നു. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.